ഹലോ നമസ്കാരം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു ചലഞ്ചാണ്. മലയാളികൾ പൊതുവെ ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരാണ്, ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എല്ലാ മലയാളീസും എന്തെങ്കിലുമൊക്കെ ചലഞ്ച് ജീവിതത്തിൽ എടുത്തിട്ടുണ്ടായിരിക്കും, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സക്സസ് കിട്ടുള്ളൂ. ഇത് ഓച്ചറിൽ ചെറുപ്പിനോടനുബന്ധിച്ച് നമ്മുടെ അമ്പലത്തിൽ തന്നെ അവിടെ ഒരു ചലഞ്ച് നടക്കുന്നുണ്ട്. 2 മിനിറ്റ് ആണ് ഈ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് ഇത്. വെച്ചാൽ ഈ ഒരു കമ്പിയിൽ നമ്മൾ ഹാങ് ചെയ്ത് 2 മിനിറ്റ് കിടക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കിടക്കുവാണെങ്കിൽ നമുക്ക് അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പാവൾ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. 300-350 രൂപ അടക്കം ഗിഫ്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിന് 100 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ തൂങ്ങിക്കിടക്കുക എന്നുള്ളത് മാത്രമാണ്, 2 മിനിറ്റ്. അപ്പോൾ പലരും, ഒരുപാട് ആൾക്കാർ ഇത് വിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അതിന് മുമ്പ് തന്നെ 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ പോകുന്നവരുണ്ട്, പിന്നെ വിജയത്തോട് അടുപ്പിച്ച് പോകുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു സാമ്പിളായിട്ടൊരു വീഡിയോ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും വളരെ ഗംഭീരമായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ അവസാനം കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർ ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം ഓച്ചറിൽ തന്നെ വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ചലഞ്ച് കൂടിയാണ്. പൊതുവേ നല്ല തിരക്കായിരുന്നു. ഞാൻ ചില സമയത്ത് രാത്രിയാണെങ്കിൽ തന്നെ നല്ല തിരക്കാണ്. ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാനും പിന്നെ ഒരു തവണ മത്സരിച്ചാൽ വീണ്ടും വീണ്ടും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെയാണ്. കാരണം വളരെ 2 മിനിറ്റ് വളരെ സിമ്പിളാണ്, നോക്കി തൂങ്ങിക്കിടക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അത് പിന്നെ മുകളിലോട്ട് നമുക്ക് പുള്ളി ചെയ്യാൻ പറ്റില്ല, അങ്ങനെ തൂങ്ങിക്കിടക്കണം. അപ്പോൾ ഒരു ചേട്ടൻ അതിൽ നിന്ന് ഫെയിലായി. ഇതിൽ 1-2 ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കൈ പുള്ളി ചെയ്യാൻ പറ്റില്ല, കൈയുടെ പൊസിഷൻ അങ്ങോട്ടേക്കൊന്നും പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല, ഒറ്റ പൊസിഷനിൽ നമ്മൾ ഹാങ് ചെയ്ത് കിടക്കുക എന്നുള്ളതാണ്, 2 മിനിറ്റ്. പിന്നെ നമുക്ക് ഒരു തവണ നിങ്ങൾ വിജയിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു ദിവസം ഒരാൾക്ക് വിജയിക്കുന്ന ആൾക്ക് ഒരു തവണ മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ വിജയിച്ച ആളാണെങ്കിൽ കണ്ടിന്യൂസ് അടുത്ത തവണ അടുപ്പിച്ചടുപ്പിച്ച് മത്സരിച്ചിട്ട് അവരുടെ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത്. അല്ല, വിജയിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കുന്നതിന് വരെ എത്ര തവണ വേണമെങ്കിൽ ഇതിൽ മത്സരിക്കാം. ഈ ഒരു ചേട്ടൻ ഏകദേശം മത്സരത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വിജയിക്കോ ഇല്ലയോ നമുക്കിപ്പോൾ തന്നെ അറിയാം. അങ്ങനെ വിജയം തൊട്ടരികെ നിൽക്കുമ്പോൾ തന്നെ ആ ചേട്ടൻ ഇത് മിസ്സായി ആണ് ചെയ്തത്.